ഹായ് നമസ്കാരം, അമ്മമ്മ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതെൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ്. അപ്പം അമ്മ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പം ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം ആ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പോയിന്ന് വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പം നമുക്ക് പോയിന്ന് വീഡിയോ കാണാം. നേരെ വീഡിയോയിലോട്ട് പോവാം. ചിക്കൻ കറി ഉണ്ടാക്കാൻ ഞാനൊരു മൺചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ആ മൺചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാല പൊടിച്ചതാണ്, അത് 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം. എൻ്റെ ചെറിയ സ്പൂണായതുകൊണ്ടാണ് ഈ 2 സ്പൂൺ കാണിക്കുന്നത്. ഇതൊക്കെ വീട്ടിൽ വറുത്ത് പൊടിച്ചു വെക്കുന്നതാണ്, മുളക് പൊടി മാത്രം കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് വേണം നിങ്ങളിടാൻ. ഇനി ഇതിലേക്ക് ഇടാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളി 1 ചെറിയ തക്കാളി എടുത്തിരിക്കുന്നത്. പിന്നെ 2 ചെറിയ സവാള അരിഞ്ഞത് ദണ്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 4-5 വെളുത്തുള്ളി ചതച്ചത് അല്ലിയാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് പുരട്ടിയെടുക്കണം. അപ്പം ഇത് പുരട്ടുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഒരു 2 നുള്ള് ഉലുവ ഇടുന്നുണ്ട്, പച്ച ഉലുവ. പിന്നെ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പച്ച വെളിച്ചെണ്ണയാണ്. ഇനി ഇത് നമുക്ക് പുരട്ടിയെടുക്കാം. 2 ടേബിൾ സ്പൂൺ മതിയെ. അപ്പം ഇത് നല്ലതുപോലെ ഇതാ പുരട്ടിയെടുത്തിട്ടുണ്ട്, എല്ലാം പച്ച മസാലയാണ്. ഇനി ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, എനിക്ക് കറക്റ്റ് അളവ് അറിഞ്ഞൂടെ, എന്നാലും 1 കിലോയിൽ കൂടുതലുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് എൻ്റെ അമ്മ വെക്കുന്ന ഒരു നാടൻ രീതിയാണ്. അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അടിയിൽ മസാലയുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം. അതിന്റെ തീ ഒന്ന് ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. 1-2 മിനിറ്റ്, അതായത് ഒന്ന് ആ അടിയിലെ മസാലയൊക്കെ ഒന്ന് ഈ വെള്ള ചിക്കന്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് വേറൊരടുപ്പിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ചെടുക്കണം. അത് ഞാൻ ഇവിടെ അപ്പുറത്തെ അടുപ്പിൽ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് തിളച്ചു വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഇത് തീ കൂട്ടിയിടരുത്, മൺചട്ടിയാണ്. അപ്പം തീ കുറച്ചിട്ട് വേണം ഈ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരേണ്ടത്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് വേണ്ട ആവിയൊക്കെ വന്നിട്ടുണ്ട്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് ഇളക്കാൻ മറക്കരുതേ. അപ്പം ആ 2 മിനിറ്റ് ഒന്ന് ചൂടായി നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനിൽ ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് അപ്പം ഇളക്കി നല്ലതുപോലെ കൊടുക്കുക. ഇനി വീണ്ടും നമുക്കിത് അടച്ചു വെക്കാം, ഈ ചിക്കനിലെ വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അതുകൊണ്ട് അപ്പം ചിക്കനിലെ വെള്ളമൊക്കെ ചെറുതായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല നിങ്ങളുടെ ഗ്രേവിക്കനുസരിച്ച് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ വെക്കുന്നുണ്ട്, കാരണം ഗ്രേവി വേണം. അപ്പോൾ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കാം, നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇപ്പം ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ഇപ്പോഴും ഇടാം, അതല്ലെങ്കിൽ ഒന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് ചിക്കൻ ഒന്ന് ഇടയ്ക്ക് ഇളക്കി നോക്കണം, തുറന്ന് നോക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. ചിക്കൻ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്, നോക്കണം വേവ്.
ഇവിടുത്തെ ചിക്കൻ ഇച്ചിരി വേവ് കൂടുതലാണ്. അപ്പം വീണ്ടും നമുക്ക് അടച്ചു വെക്കാം. ഇപ്പം വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അപ്പം നമുക്ക് ഈ തിളയ്ക്കുന്ന ചിക്കൻ്റെ അടപ്പൊന്ന് മാറ്റി കൊടുത്തിട്ട് രണ്ട് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതടച്ചു. അപ്പം നമ്മുടെ ചിക്കനൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം. അടപ്പ് മാറ്റി കൊടുക്കാം. അപ്പം നമുക്കിത് നിളക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഒന്ന് വെന്തോ നോക്കട്ടെ. ഇച്ചിരി വേവ് കൂടുതലാണ് ഇവിടുത്തെ ചിക്കന്. അപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ട് ഞാനൊന്ന് നോക്കട്ടെ. ആ അപ്പം ചിക്കനൊരു ഒരു അര വേവായിട്ടുണ്ട്. ഇനി വീണ്ടും കുറച്ച് അടച്ചു വെക്കാം. നാട്ടിലെ ചിക്കനൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വേവും. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ വേണ്ട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഗ്രേവി വേണം. ഞാനൊരു ഈ ഒരു ഗ്രേവിയിലാണ് ഇത് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇത് വറ്റിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. ഇത് അടച്ചു വെച്ച് നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തൊഴിക്കണം. അപ്പം നമുക്ക് കടുക് വറക്കാം. ഞാനൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇച്ചിരി ഒഴിക്കണം. ഇനി ഇതൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വേണ്ട ഇത്രയും പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് വറ്റൽ മുളകാണ്. അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് മുളകിൻ്റെ അരിയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുകും ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, ഒരു അഞ്ച് ചെറിയ ഉള്ളി ചതച്ചത്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി നമുക്കതൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരണം. തീ കുറച്ചിടണം. തീ കുറച്ചിട്ട് വേണം, തീ കൂട്ടിയിടരുത്. തീ കുറച്ചിട്ട് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടേതാ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. തീ കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എപ്പോഴും തീ കുറച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഇനി ഇതിലേക്ക് എൻ്റെ അമ്മ ഒരു സ്പെഷ്യൽ സാധനമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ ഒരു പകുതി മൂപ്പാവുമ്പം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, ആ ഉഴുന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഈ ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയം കൊണ്ട് ഉഴുന്നിൻ്റെ കളറൊന്ന് മാറിയാൽ മതി. അപ്പം നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്നൊക്കെ മൂത്തതാ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് കുരുമുളക് ചതച്ചതാണ്. അതുകൊണ്ട് കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാള്. പിന്നെ വേണ്ടത് ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണം. അപ്പൊ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് രണ്ട് സ്പൂൺ ഞാൻ എടുക്കുകയാണ്. കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും ഒന്നര ആയാലും കുഴപ്പമില്ല. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ടത് തേങ്ങ തിരുമ്മിയതാണ്. ദാ ഇങ്ങനെ ഒരു രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുക്കണം. അപ്പൊ കുറച്ചും കൂടെ ഉണ്ട് എന്റെ തേങ്ങ കേട്ടോ. അപ്പൊ ഞാൻ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. വീണ്ടും നമുക്ക് സ്റ്റവ് കത്തിച്ചു കൊടുക്കാം. തീ കുറച്ചിടണം. അപ്പൊ ഞാൻ തീ ഒന്ന് കുറയ്ക്കട്ടെ. അപ്പൊ തീ കുറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് ഒന്ന് തേങ്ങയുടെ കളർ ഒന്ന് മാറി വരികയേ ചെയ്യാവുള്ളു. അപ്പൊ നമുക്ക് ഇളക്കി കൊടുക്കാം തീ കുറച്ച്. ഇതാ ഇപ്പം നമ്മുടെ ആ തേങ്ങയൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് മാറിയാൽ മതി. നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം.
അപ്പം നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അതായത് കടുക് വറുത്ത ആ സാധനം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു സാധനം കൂടെ ചേർക്കും, വേറൊന്നുമല്ല മുളക് പൊടി, ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി. ഇനി ഒന്ന് ഇളക്കും, തീ കുറച്ചിട്ടേക്കുവാണ്. രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം, സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കനിലെ കടുക് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ കറിയിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ചിക്കൻ കറി താണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തത് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് കടുക് വറുത്തത് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മുടെ ചിക്കനിലേക്ക് നമ്മൾ ദാണ്ട കടുക് വറുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഈ ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ദാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, കണ്ടോ നല്ല ടേസ്റ്റി ആയ ചിക്കൻ കറിയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നിട്ട് അഭിപ്രായം എന്നെ എന്തായാലും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. അപ്പൊ എന്റെ അമ്മയുടെ ഇങ്ങനെ കുറെ കറികൾ ഒക്കെ ഉണ്ട്, വലിയ കറികൾ, വലിയ വയറ്റിട്ടൊക്കെ ഉള്ള കറികളൊന്നും അല്ല, സിമ്പിൾ ആയിട്ടുള്ള കുറെ കറികളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോ എന്റെ അമ്മേന്റെ ഒരു അടുത്ത കറി ആയിരിക്കും. അപ്പം ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കറി ഉണ്ടാക്കിയിട്ട് എന്റെ അടുത്ത് അഭിപ്രായം പറയണം. അപ്പം പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം. നന്ദി, നമസ്കാരം.